നമസ്കാരം, മാരിയോയാണ് കേട്ടോ. ഞാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഒരു രണ്ട് ദിവസത്തെ ബൈബിൾ കൺവെൻഷൻ അല്ലെങ്കിൽ യൂത്തിൻ്റെ ധ്യാനം നടത്താൻ വേണ്ടിയാണ്. അതിനുള്ള സ്റ്റേജൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ 9 മണിക്ക് പ്രോഗ്രാം ആരംഭിക്കും. രജിസ്റ്റേർഡ് ചെയ്ത പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടെ എന്താ പറയുക പങ്കെടുക്കാനുള്ള അനുമതി. ഞാനതിൻ്റെ ചുറ്റുവശം ഒന്ന് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരികയാണ്. ഇത് ആളുകൾക്ക് ഇരിക്കാൻ ഇവിടെ ഗവൺമെൻറ് റൂൾസ് റെഗുലേഷൻ അനുസരിച്ച് ആളുകൾക്ക് ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കൺവെൻഷൻ ഇവിടെ നടത്തുന്നത് ICYM ആണ്, ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. അതായത് ഓൾ ഇന്ത്യയിൽ നമ്മുടെ CBCI കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ICYM ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് അഹമ്മദാബാദ് ഡയസിസ് ആണ് ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇന്ന് ഇവിടുത്തെ പിതാവായിരിക്കും പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. നാളെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പായിരിക്കും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രോഗ്രാം ബൈൻഡ് അപ്പ് ചെയ്യുന്നത്. രണ്ട് ദിവസം പ്രസംഗിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാനും ഉണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ മോക്ഷ എന്ന് പറയും, അദ്ദേഹവും ഉണ്ട്. അങ്ങനെ രണ്ട് പേരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും യാചിക്കുന്നു. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോവിഡ് കംപ്ലീറ്റ് കഴിഞ്ഞെന്നല്ല, തീർന്നുകൊണ്ടിരിക്കെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് പുറത്ത് നടത്തുന്ന ഒരു ആദ്യത്തെ ഒരു വലിയ കൺവെൻഷനാണിത്. രജിസ്ട്രേഷൻ ആയിരക്കണക്കിന് വന്നിട്ടുണ്ടെങ്കിലും ലിമിറ്റഡ് സീറ്റുകൾക്ക് മാത്രമേ ഇവർ അനുവാദം കൊടുത്തിട്ടുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഇന്നിവിടെ തുടങ്ങുക. ഓക്കെ, തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ വന്നിരിക്കുന്ന നാടിൻ്റെ പേര് അഹമ്മദാബാദ് എന്നാണല്ലോ. ഈ അഹമ്മദാബാദ് എന്ന ഈ നാടിന് പേര് വരാൻ എന്താ കാരണമെന്ന് ഞാനൊന്ന് അന്വേഷിച്ചായിരുന്നു. അന്വേഷിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ കൂട്ടുകാരോട് പറയുന്നത്. ഒന്നാമത്തത്, ഇവിടെ ഒരു കിങ് അഹമ്മദ് ഷാ ഇവിടെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായി മാറ്റിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ കിങ് അഹമ്മദ് ഷാ ഈ നാടിനെ ചൂസ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ട് ഈ നാടിനെ ചൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണം വളരെ മനോഹരമാണ്, വളരെ രസകരമാണ്, അത് നിങ്ങളറിയുന്നത് നന്നായിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു യാത്ര വഴിയിൽ ഈ വേട്ടയാടാൻ വേണ്ടി പോയി. അറിയാമല്ലോ, ഈ രാജാക്കന്മാർക്കൊക്കെ പണ്ടത്തെ ഹോബി എന്ന് പറഞ്ഞാൽ വേട്ടയാടലാണ്. അദ്ദേഹം വേട്ടയാടാൻ വേണ്ടി പോയിട്ട് ഒരു നായ, അതായത് എന്താ പറയുക, ചെന്നായി എന്നോ അല്ലെങ്കിൽ കാട്ടുനായി എന്ന് എന്ത് വേണമെങ്കിലും പറയാം, ചെന്നായി ഒരു മുയലിനെ ഓടിക്കുന്നത് കണ്ടു. മുയലിനെ കണ്ടിട്ട് ഈ മുയലിനെ പിടിക്കാൻ വേണ്ടി ചെന്നായി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഓടി പോകുന്നത് കണ്ടപ്പോൾ ഈ രാജാവ് ഇങ്ങനെ നോക്കി നിന്നു. മുയലാണെങ്കിൽ മുയലിന് ഉറപ്പായി എൻ്റെ ജീവിതം തീർന്നു, ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല, എന്നെ ഇതേ ഇവർ ഈ പട്ടി എന്നെ തിന്നുമെന്ന് ഉറപ്പായി. ജീവിതം തീരുമെന്ന് ഉറപ്പായപ്പോൾ മുയലിന് ഇനിയെന്താ ഒരു വഴി, എന്തായാലും തീരാൻ പോവല്ലേ, തീരാൻ പോകുന്ന ആ മുയലൊരു കാര്യം ചെയ്തു. രണ്ടും കൽപ്പിച്ച് തിരിഞ്ഞിങ്ങി നിന്ന് രണ്ട് കാലയിൽ നിന്നിട്ട് ആ പട്ടിയോട് രണ്ട് ഡയലോഗ് അടിച്ചെന്നു പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ പട്ടിയെ തിരിച്ചോടിക്കുന്ന ഒരു രംഗമാണ് ഈ നാട്ടിൽ വന്നപ്പം ഈ അഹമ്മദ് ഷാ വൺ കാണാനിടയായത്. അപ്പോൾ അദ്ദേഹം അല്പനേരം അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചത്രേ. ഈ നാടിൻ്റെ പ്രത്യേകത, ഏറ്റവും ബലഹീനമായ മുയൽ അല്ലെങ്കിൽ ബലഹീനനെന്ന് ജനങ്ങൾ വിധിക്കുന്ന ഒരു മുയൽ, അതൊരു പട്ടി ഓടിക്കുന്നു. അവനെ തിന്നാൻ വരുന്ന അല്ലെങ്കിൽ അവനെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു പട്ടിയെ ഈ മുയൽ ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ഈ അഹമ്മദ് ഷാ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഈ നാട്ടിലെ മുയലിന് ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം പറഞ്ഞതേ, ഈ നാട്ടിലെ മുയലിന് ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ നാട്ടിൽ താമസിക്കുന്ന ജനങ്ങളുടെ ധൈര്യം എന്തായിരിക്കും? അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായി ഈ നാട് മാറ്റുന്നത് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഈ നാട്ടിലുള്ള ജനങ്ങളോട് ഒരു ആദരവ് തോന്നിയാണ് അദ്ദേഹം ഈ നാടിനെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായി ചൂസ് ചെയ്തത് എന്ന് ഒരു ലെജൻഡ് അല്ലെങ്കിൽ ഒരു കഥ പറയപ്പെടുന്നു എന്നുള്ളതാണ്. ഏതാവട്ടെ, ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. ഈ നാടിന് അഹമ്മദാബാദ് എന്ന് പേര് വരാൻ അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ് ഈ നാടെന്ന് പറയപ്പെടുന്നു. ഇന്നും ഇതിൻ്റെ പേര് അഹമ്മദാബാദ് തന്നെ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം 127 വർഷം പഴക്കമുള്ള ഒരു ഡയസിസാണ് അഹമ്മദാബാദ് ഡയസിസ്. ഒന്നും രണ്ടുമല്ല, 127 വർഷം. ആദ്യമായി ഇവിടെ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം എത്തിപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ, മുംബൈയിൽ നിന്നുള്ള ഒരു പുരോഹിതൻ ഇവിടെ വരികയും
ഏകദേശം ഒരു അഞ്ച് കുടുംബങ്ങൾ വിശ്വാസത്തിൽ എത്തുകയും ചെയ്തു. പിന്നെ ആ കുടുംബങ്ങളെ നോക്കാൻ വേണ്ടി മറ്റു പുരോഹിതന്മാർ വന്നു. ജർമ്മനിയിൽ നിന്ന് മറ്റുമൊക്കെ പല കോൺഗ്രിഗേഷൻ്റെ ജെസ്യൂട്സ് ഒക്കെ വന്നു. അങ്ങനെ ഡെവലപ്പായതാണ് ഇപ്പോൾ ഡയസിസ്. 127 വർഷം പഴക്കമുണ്ട്. നല്ല സ്നേഹമുള്ള ജനങ്ങളാണ്. ഞാൻ ഇന്നലെ രാത്രിയാണ് വഡോദര എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയ ഉടനെ തന്നെ ഇവിടുത്തെ യൂത്ത് ബൊക്കയും മാലയൊക്കെയായി വളരെ സ്നേഹത്തോടെ വന്ന് സ്വീകരിച്ച്, എന്താ പറയുക, അവരുടെ അത് കഴിഞ്ഞ് അവർ വാഹനത്തിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ വെള്ളം വേണോ, ചായ വേണോ, പിന്നെ വൈപ്പിന് വെറ്റ് ടിഷ്യൂ, ഇങ്ങനെ എന്താ പറയുക, വളരെ ആദരവോടെ കെയറോടെ അവരോട് കൊണ്ടുവന്ന്. അവർ സംസാരിക്കുന്ന ഗുജറാത്തിയാണ്, കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് അതൊത്തിരി ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല അവരോട് കൂടെ മിംഗിൾ ചെയ്ത് വരാൻ. രാത്രി വന്ന് താമസിച്ചു, രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഓഡിറ്റോറിയം ഇവരുടെ സെറ്റപ്പുകളൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ലൈവ് ഇടണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ലൈവ് ഇടാനിടയായത്. ബാക്ക് ക്യാമറയിലിട്ട് കാണിക്കുമ്പം അവരുടെ എൻട്രൻസിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ദേയിരിക്കുന്നു. ആ നിൽക്കുന്ന യൂത്തെല്ലാം രജിസ്ട്രേഷൻ കഴിഞ്ഞ് റിട്രീറ്റ് ഹാളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. തൊട്ടടുത്ത് ഒരു ഗ്രോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻട്രി മനോഹരമായിട്ടുണ്ട്. ഇവിടെ യൂത്തെല്ലാം നിന്ന് എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മനോഹരമായ ഒരു ചാപ്പൽ ഈ സൈഡിലുണ്ട്. ഇതൊരു സ്കൂൾ പ്രമിസസാണ്, ഡയസിസിൻ്റെ തന്നെ സ്കൂളാണ്. ആ ക്യാമ്പസിലാണ് നമ്മൾ നടത്തുന്നത്. ഏതോ ആവട്ടെ, ഈ അഹമ്മദാബാദ് എന്ന പേര് വരാൻ കാരണമായ മൊയൽ ഏതാന്ന് എനിക്കറിയില്ല. പക്ഷേ ആ മൊയൽ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. അതുപോലെ തന്നെ ആ അനുഭവം, അല്ലെങ്കിൽ ആ അഹമ്മദ് ഷാ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രണ്ട് വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഒന്നാമത്തെ വാക്ക് ആകുലത എന്നുള്ളതാണ്. രണ്ടാമത്തെ വാക്ക് എന്താ പറയുക, ആകുലത, ഡിപ്രഷന്, വിഷാദം. രണ്ട് വാക്കുകൾ, ഒന്ന് വിഷാദം, മറ്റൊന്ന് ആകുലത. ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ കുറച്ച് നേരം കൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് വാക്കുകളാണ്, ശ്രദ്ധിക്കണമെന്ന് വിനയ അഭ്യർത്ഥന. വിഷാദം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുതരം ദുഃഖമാണല്ലേ. ദുഃഖം, ആ ദുഃഖം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇന്നലകളിൽ ഞാൻ ചെയ്തു പോയ ചില തെറ്റിനെ ഓർത്തിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടം വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷാദം. ആകെ ഒരു ജാതി ഗ്ലൂമിയായി പോകുന്നൊരവസ്ഥ. നമുക്കെല്ലാം ഈ ഒരു പ്രശ്നമുണ്ട്. ഇന്നലകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ എന്തൊക്കെയാകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞുപോയി, കാണാൻ പാടില്ലാത്ത ചിലരെയൊക്കെ കണ്ടുപോയി, ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു പോയി, അതെൻ്റെ ജീവിതത്തിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു, നുറുക്കിക്കളഞ്ഞു. അതുകൊണ്ട് നമ്മളതിങ്ങനെ ഓർത്തോർത്തിരിക്കും. അപ്പം കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ നമ്മൾ ഓർത്തോർത്ത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനത് ചെയ്യണ്ടായിരുന്നു, ഞാൻ അവിടെ പോകണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു. നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ വല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഈ സെയിം സാധനം, കഴിഞ്ഞ കാലത്ത് നമുക്ക് പറ്റിപ്പോയ തെറ്റുകൾ നമ്മൾ ഓർത്തോർത്ത് നമ്മളോട് സംസാരിക്കുന്നതിന് പകരം അതിനെടുത്ത് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എനിക്കങ്ങനെ പറ്റിപ്പോയി, എന്നോട് മാപ്പാക്കണേ, എന്നോട് പൊറുക്കണേ, ഇനി അത് ഞാൻ ചെയ്യില്ല, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ തെറ്റുകളെ ഓർത്തെടുക്കുകയും അതിനെ ഓർത്ത് നമ്മളൊന്ന് എന്താ പറയുക, മനസ്സിൽ സങ്കടപ്പെടുകയും അതേ സമയത്ത് ദൈവത്തോട് മാപ്പ് പറയുകയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രാർത്ഥന എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ധ്യാനമെന്ന് വിളിക്കുന്നു, ഇനി അല്ലെങ്കിൽ അനുഗ്രഹമെന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും തരത്തിൽ മനസ്സിലൊരിച്ചിരി വിഷാദമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, അതായത് കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ എന്തെങ്കിലും തെറ്റിന് ഓർത്ത് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം അത് നിങ്ങളോട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന അങ്ങ് നിർത്തുക. നിങ്ങൾ തന്നെ രണ്ട് പേഴ്സണായി മാറി, എന്നാലും ഞാനങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഞാനങ്ങനെ പറയേണ്ടായിരുന്നു, അതങ്ങ് നിർത്തിയിട്ട് ആ ചെയ്തു പോയതെല്ലാം എടുത്ത് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിക്കോളൂ. ജീവിതം സെക്കൻഡ് കൊണ്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് മാരിയയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമല്ല, അത് വെറുതെ അല്ല, കുറച്ച് നേരം കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. രണ്ടാമത് നമുക്കുള്ളത് ആകുലതയാണ്, നാളെ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഭയം. ഞാൻ ഇത്രയെല്ലാം അധ്വാനിച്ചിട്ടും ഒരു രൂപ സേവ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവസാനം കുറ്റപ്പെടുത്തൽ മാത്രമാണ് ബാക്കി, എൻ്റെ മക്കൾ എങ്ങനെയാണ്, എൻ്റെ ഭാര്യ എങ്ങനെയാണ്, ഭർത്താവ് എങ്ങനെയാണ്, അപ്പൻ എങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, നാട്ടുകാർ എങ്ങനെയാണ്, എൻ്റെ ജീവിതം വെറുതെ ഒരു പരാജയമാണ്, എന്നെ ഒന്നിനും കൊള്ളൂല എന്നിങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ, വളരെ പ്രധാനപ്പെട്ടതാണ്, അങ്ങനെ സങ്കടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് വരാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഈ സംസാരത്തെ അങ്ങോട്ട് നിർത്ത്, തീർച്ചയായും നിർത്ത്, എന്നിട്ട് അത് ദൈവത്തോടാക്കുക സംസാരം. നാളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആകുലത ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും അതെല്ലാം ദൈവത്തോട് നിങ്ങളങ്ങ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് വീണ്ടും അനുഗ്രഹമായി മാറും. അതിൻ്റെ പേര് പ്രാർത്ഥന എന്നാണ്. അപ്പം നമുക്ക് ഞാനീ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ രണ്ട് കാര്യം മനസ്സിലാകും. വിഷാദം എന്നതിനെ നന്ദിയാക്കി മാറ്റുകയും
ആകുലത എന്നതിനെ പ്രാർത്ഥനയാക്കി മാറ്റുകയും ചെയ്യുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുക. ഒന്നും കൂടെ പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുപോയ ചെറിയ ചെറിയ തെറ്റുകളെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളോട് തന്നെ ഓർമ്മപ്പെടുത്തി മനസ്സിനെ വേദനിപ്പിക്കുന്നതിന് പകരം അതിനെ ദൈവത്തോട് ഓർമ്മപ്പെടുത്തുകയും അതിൽ കിട്ടിയ നന്മയ്ക്ക് ദൈവത്തിന് നന്ദി പറയുകയും അതിൽ ചെയ്തുപോയ തെറ്റിന് ദൈവം മാപ്പ് തന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ അത് സ്തുതിപ്പിൻ്റെ നന്ദിയുടെ ഒരു ജീവിതമായി മാറും. സെക്കൻഡ് കൊണ്ട് ജീവിതം മാറിക്കിട്ടും. വിഷാദരോഗം പോയ വഴിക്ക് അഡ്രസ് ഉണ്ടാവില്ല. മനസ്സിലായോ ആവോ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് വീണ്ടും വീണ്ടും നമ്മൾ നമ്മളെ തന്നെ അത് ഓർപ്പിച്ച് 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 കഷ്ടപ്പെടുന്നതിന് പകരം അത് ദൈവത്തോട് ഓർപ്പിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് അതിൽ കിട്ടി, അതായത് എന്ത് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയാലും ജീവനെങ്കിലും കയ്യിലുണ്ടല്ലോ, അതിന് നന്ദി പറയാമല്ലോ. പിന്നെ ആ ചെയ്തു പോയ തെറ്റുകൾ ദൈവം മാപ്പാക്കിയിട്ടുണ്ടല്ലോ, അതിന് ദൈവത്തിന് നന്ദി പറയാമല്ലോ. അങ്ങനെ നന്ദിയുടെ ഒരു ജീവിതമാക്കുക എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ ആകുലതപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ആകുലത ഏത് വിഷയത്തെക്കുറിച്ചാണോ ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാതെ അതെല്ലാം നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഉയർത്തിക്കഴിയുമ്പോൾ അതും നിങ്ങൾക്ക് പ്രാർത്ഥനയായി മാറും, അനുഗ്രഹമായി മാറും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായ അനുഗ്രഹമാക്കാനുള്ള രണ്ട് വഴികളാണ് പറഞ്ഞത്. ഇനി അതിനേക്കാളുപരി ചില വിഷയങ്ങൾ നിങ്ങൾ എത്ര വേണ്ടെന്ന് വെച്ചാലും തലച്ചോറിനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ, എന്നാലും എൻ്റെ അപ്പൻ അങ്ങനെ ആയിപ്പോയല്ലോ, എന്തായാലും എൻ്റെ അമ്മ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇത്രയും സ്നേഹിച്ചിട്ട് എൻ്റെ ഭാര്യ മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ ഇത്ര അധ്വാനിച്ചാൽ അവസാനം കുറ്റം മാത്രം ബാക്കിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സ് മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിയോ? അത് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അത് മുഴുവൻ അങ്ങോട്ട് എഴുതിയിടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ ഓരോ വിഷയങ്ങളും എഴുതി എഴുതി അങ്ങോട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, നമ്മളിത് പേനയെടുത്ത് എഴുതി പേപ്പറിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചിന്തയിൽ ഇപ്പോൾ ഒരു 100 വിഷയങ്ങൾ എഴുതിയാൽ അതിൽ 50 വെറുതെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി 50 പരിഹരിക്കപ്പെടേണ്ട വിഷയമാണെന്ന് മനസ്സിലാകുകയും പരിഹരിക്കാനുള്ള വഴികൾ നിങ്ങൾ ആലോചിക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളോട് തന്നെ ഇത് ആലോചിച്ച് 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 നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പുണ്ണാക്കൂല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഏതെങ്കിലും ഒരാൾക്ക് ചെറിയൊരു വിഷാദമുണ്ട് അല്ലെങ്കിൽ ആകുലതയുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക, അതിൽ കിട്ടിയ ചെറിയ ചെറിയ അനുഗ്രഹത്തോർത്ത്. ഇനി അല്ല, അതിലൊരുപാട് തെറ്റുകളാണ് സംഭവിച്ചെങ്കിൽ ആ തെറ്റ് മാപ്പാക്കണേ എന്ന് പറയുക, ദൈവം മാപ്പാക്കുമ്പോൾ അതിന് നന്ദി പറയുക, മാപ്പാക്കി തന്നല്ലേ, ജീവൻ ബാക്കി വെച്ചല്ലോ. നാളെക്കുറിച്ച് ഒരുപാട് ആകുലത വരുമ്പോഴേക്ക് അത് ദൈവത്തിന് പ്രാർത്ഥനയായി സമർപ്പിച്ചുകൊണ്ടിരിക്കുക. വരുന്ന ഓരോ ആകുലതയും പ്രാർത്ഥനയാക്കി മാറ്റുക. ഇത് കൂടാതെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ പിന്നെയും പിന്നെയും തലക്കേറി വരുന്ന ആളാണെങ്കിൽ അതെല്ലാം പേപ്പറിൽ എഴുതി വിട്ടുകൊണ്ടേയിരിക്കുക. എഴുതി വെച്ച് കഴിയുമ്പോഴേക്ക് തലച്ചോറിനൊരു കാര്യം മനസ്സിലാവും, ആവശ്യമില്ലാതെ ചിന്തിച്ചൊക്കെ ഡിലീറ്റ് ഡിലീറ്റ് ആക്കി കളയും. ആവശ്യമുള്ള ചിന്തകളെല്ലാം പരിഹാരം തേടാനുള്ള ബുദ്ധിയും കഴിവും നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാനിതിവിടെ നിർത്തുന്നു. നിർത്തുന്നതിൻ്റെ മുമ്പ് ഒരിക്കൽ കൂടെ മലയാളികളോട് പറയുന്നു, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ എന്താ പറയുക, ഇന്ത്യൻ ബിഷപ്പ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് അഹമ്മദാബാദ് ഡയസിസ് ഒരുക്കിയ യൂത്തിൻ്റെ ധ്യാനത്തിനാണ് ഇവിടെ വന്നത്. ഇന്നും നാളെയും ആണ് കൺവെൻഷൻ. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിനയത്തോടെ യാചിച്ചുകൊണ്ട്, സോ ഫാർ ഐ വാസ് ടോക്കിംഗ് ടു യു ഇൻ മലയാളം ഇൻ മൈ മദർ ടങ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. വാട്ട് ഐ വാസ് ടോക്കിംഗ് ഈസ് പ്രസൻ്റ്ലി ഐ ആം ഇൻ ഹൈദരാബാദ്, സോറി നോട്ട് ഇൻ ഹൈദരാബാദ്, ഐ ആം ഇൻ അഹമ്മദാബാദ്. വൈ ഐ കെയിം ടു അഹമ്മദാബാദ്, ഹിയർ ദി അഹമ്മദാബാദ് ഡയസിസ് കണ്ടക്ട്സ് 2 റെസിഡൻഷ്യൽ റിട്രീറ്റ് ഫോർ ദ യൂത്ത് ആഫ്റ്റർ കോവിഡ്. ദിസ് ഇസ് മൈ ഫസ്റ്റ് എൻട്രി ടു ഔട്ട്സൈഡ് കേരള ഫോർ ദി കൺവെൻഷൻ. ആൻഡ് ഹിയർ ദ കൺവെൻഷൻ ഈസ് കണ്ടക്റ്റഡ് ബൈ ICYM, ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. ഇറ്റ് ഈസ് അണ്ടർ CBCI, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. ആൻഡ് വി ആർ കണ്ടക്ടിങ് ഹിയർ വിത്ത് ഫുൾ കോവിഡ് പ്രോട്ടോകോൾ. Hundreds of students are participating and we arranged everything very well here. I came here last night and today and tomorrow we will have convention here. Let me tell you the history behind the name Ahmedabad. You know what happened? King Ahmed, while he was hunting, one day he came to this area. Then he saw a dog chasing a rat to eat. The dog want to chase and eat the rat. While dog was chasing the rat, rat knows that my life is over. Maybe within few minutes I will die, the dog will eat me. When he realized about his death, his final energy came out. You know what he did? The rat turned back to the dog and stood in 2 legs and began to chase the dog.
When King Ahmad Shah saw this, he said, if the rat of this place or if the rabbit of this place has this much courage chasing a dog, what about the people, those who live here? So he thought, I think the people, those who live in this area, is very courageous. It is better for me to make my capital in this area. That's how he chose this area as his capital, and he developed his country, whatever it may be. Now, from here, we have to learn some important lesson. You know what is, my brothers and sisters? We all feel that we are victim. But there is a moment where you realize that you are not a victim. And we all feel that we are very weak. But there is some moment in our life we realize that we are not weak, we are strong. I think that's what Jesus says, that don't you know that you have the power to trample on snakes and scorpions and to tear all the enemies? It is like, you know, there are tamed elephant and wild elephant. Sometimes the tamed elephant realizes that I am wild and he chases his mouth. The same way we Christians must realize, just like this rat or rabbit, that I am stronger in Jesus Christ. I can do all things through Christ who strengthens me. I think this Ahmedabad is a good example for that. A rat and a dog, or a rabbit and a dog. The rabbit chases the dog, or the rat chases the dog. By seeing that, he realized the people has the strength. That's how he chose this place in Ahmedabad. Now anyway, before binding this session, I want to tell you something very, very important, my brothers and sisters. You know what it is? We all have two problems. The first one is anxiety. The second one is depression. Or the first is depression. Second is anxiety. Let me say, what is depression? Thinking about your yesterday. Yesterday you had done some mistakes. Either you went to some places where you should not go, you should not supposed to go, or you met some people whom you shouldn't meet, or you said something which you shouldn't say, or you did something which you shouldn't do, but you did it and it is haunting you. Because you did that, you lost many things in your life, many blessings you lost. And today you are suffering just because of your past mistakes. And you are keep on reminding that mistakes. You are keep on remembering that mistakes. And you are talking to yourself, a self-talk, why I did, why should I do, what is. When you are keep on talking like this, that is called depression. Now, how can you come out of this depression? I'm giving you a good clue, my brothers and sisters. Instead of thinking about your past and blaming yourself or keep on talking to you, just talk to God. Think about your past and talk to God. Just think about your past and find out some blessings what you received. Some blessings, at least you are alive to feel. Just think that blessings and say, thank you, Lord. The second you just lift that mistakes to the Lord and say, forgive me. Definitely God Almighty will forgive you. And once if He forgive, then you can say thank you again. You know why? Because He forgive your sin. So what is going to happen? If you are a person, keep on thinking about your past and talking to yourself again and again, again and again. If you are keep on repeating, thinking the same mistake again and again, again and again, just say thank you, Lord, for the blessings what you received in your past days. Not only that, just say sorry to the Lord for your mistakes, then He will forgive. Again, you have a chance to say